ചലച്ചിത്ര രംഗത്ത് നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇനി കടക്കുകയാണ്. സിനിമയിൽ പുതിയ വനിതാ കൂട്ടായ്മയുമായി ഫെഫ്ക രംഗത്ത്. ഭാഗ്യലക്ഷ്മിയെ അധ്യക്ഷയാക്കി കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു. കമ്മിറ്റിയുടെ ആദ്യ യോഗം കൊച്ചിയിൽ ചേർന്നു. കെ ജി കമലേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. കമലേഷ്, വിമൻ ഇൻ സിനിമ കളക്ടീവിന് ബദലായി മറ്റൊരു സംഘടനയാണോ ഫെഫ്ക ഉദ്ദേശിക്കുന്നത്? അങ്ങനെ കരുതേണ്ടതുണ്ടോ? അമ്പിളി, ഇന്നാണ് ഫെഫ്കയുടെ നേതൃത്വത്തിൽ വനിതാ അംഗങ്ങളുടെ യോഗം കൊച്ചിയിൽ ചേർന്നത്. ആദ്യമായിട്ടാണ് ഫെഫ്ക ഈ വനിതകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊരു യോഗം ചേർന്നത്. പുതിയൊരു കൂട്ടായ്മ അവർ രൂപം നൽകി. ഈ ഒരു കൂട്ടായ്മയുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷയായി ഭാഗ്യലക്ഷ്മിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഭാഗ്യലക്ഷ്മി പക്ഷേ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. ബി ഉണ്ണികൃഷ്ണനും സിബി മലയിലും ഫെഫ്കയുടെ ഭാരവാഹികൾ തന്നെയായിരുന്നു ഈ യോഗം വിളിച്ചത്. തുടക്കത്തിൽ അവർ സംസാരിച്ചു. 200-ലേറെ അംഗങ്ങളാണ് പങ്കെടുത്തത്. വിവിധ മേഖലകളിൽ നൃത്തം, ഒപ്പം സംഗീത വിഭാഗം, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, അങ്ങനെ സിനിമയുടെ സാങ്കേതിക മേഖലയിൽ 200-ലേറെ വനിതാ പ്രവർത്തകർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു. ഇതിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷയായിട്ടാണ് ഭാഗ്യലക്ഷ്മിയെ തിരഞ്ഞെടുത്തത്. തുടർന്ന് കൃത്യമായ ഇടവേളകളിൽ യോഗം ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഫെഫ്ക പ്രതിനിധിയോട് നമ്മൾ ചോദിച്ചപ്പോൾ ഇതൊരു പുതിയ സംഘടനയൊന്നുമല്ല, ഫെഫ്കയുടെ അംഗങ്ങളിലെ വനിതാ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ എന്നാണ് അവർ ഔദ്യോഗികമായി വിശദീകരിക്കുന്നത്. പക്ഷേ അമ്പിളി ചോദിച്ച പോലെ നമുക്കറിയാം, ഇപ്പോൾ മലയാളത്തിൽ ആദ്യമായി തന്നെ WCC വുമൺ കളക്റ്റീവ് ഇൻ മലയാള സിനിമ എന്നുള്ള പേരിലൊരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടനയും ഫെഫ്കയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ നമുക്കറിയാം. അത്തരത്തിൽ WCC നിലനിൽക്കെ തന്നെയാണ് പുതിയൊരു കൂട്ടായ്മയും അതുമായി ബന്ധപ്പെട്ട പുതിയൊരു കോർഡിനേഷൻ കമ്മിറ്റിയും ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒരു നീക്കമാണ് മലയാള ചലച്ചിത്ര മേഖലയിൽ. അമ്പിളി.